കോടതി ഉത്തരവുകൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്നതിൽ നിർണായക ചുവടുവെയ്പ്പുമായി കേരള ഹൈക്കോടതി മുന്നൂറ്റി പതിനേഴ് ഹൈക്കോടതി ഉത്തരവുകളും അയ്യായിരത്തിലേറെ ജില്ലാ കോടതി ഉത്തരവുകളും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി കോടതി ഉത്തരവുകൾ വ്യാപകമായി പ്രചരിപ്പിച്ച് കൂടുതൽ പേരിൽ നിയമ അവബോധം ഉണ്ടാക്കുന്നത് ലക്ഷ്യമിട്ടാണ് നടപടി കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് കേരള ഹൈക്കോടതി ചരിത്രപരമായ ചുവടുവയ്പ് നടത്തിയത് ഇംഗ്ലീഷിൽ മാത്രം പുറപ്പെടുവിക്കുന്ന വിധിന്യായങ്ങൾ ഘട്ടം ഘട്ടമായി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയായിരുന്നു ലക്ഷ്യം പദ്ധതി ആരംഭിച്ച് മാസങ്ങൾ പിന്നിടുമ്പോൾ ഹൈക്കോടതിക്ക് പുറമെ ജില്ലാ കോടതി ഉത്തരവുകളും പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിച്ചു കേരള ഹൈക്കോടതിയിലെ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി വരെ വന്ന മുന്നൂറ്റി ഉത്തരവുകൾ ഇതുവരെ മലയാളത്തിലേക്ക് മാറ്റി ജില്ലാ കോടതികളിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് ഉത്തരവുകളും മലയാളത്തിലേക്ക് മാറ്റി അതാത് കോടതികളുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായി എ ഐ സി ടി ഐ വികസിപ്പിച്ചെടുത്ത അനുവാദ സോഫ്റ്റ്വെയർ ആണ് മലയാള പരിഭാഷയ്ക്കായി ഉപയോഗിക്കുന്നത് നിലവിൽ പല ഇംഗ്ലീഷ് വാക്കുകളും മലയാളത്തിലേക്ക് മാറ്റുമ്പോൾ വാക്കുകൾ സങ്കീർണമാക്കുന്നുണ്ട് കൂടുതൽ വിധിന്യായങ്ങൾ പരിഭാഷപ്പെടുത്തുമ്പോൾ സോഫ്റ്റ്വെയറിന്റെ ഭാഷാശേഷി വർദ്ധിക്കുമെന്നാണ് ഹൈക്കോടതി സാങ്കേതിക വിദഗ്ദ്ധർ പറയുന്നത് ൈക്കോടതി കമ്പ്യൂട്ടറൈസേഷൻ കമ്മിറ്റി ചെയർമാൻ ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖിൻ്റെയും എയർ ട്രാൻസ്ലേഷൻ ഉപദേശക കമ്മിറ്റി അംഗങ്ങളായ ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ കൗസർ എടമ്പകത്ത് എന്നിവരുടെയും മേൽനോട്ടത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത് ന്യൂസ് ഡെസ്ക് യുടോക്